സംസ്ഥാനത്ത് IAS IPS ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വൻ കുറവെന്ന് മുഖ്യമന്ത്രി. IAS കേഡറിൽ 87 ഉദ്യോഗസ്ഥരുടെ കുറവും IPS കേഡറിൽ 82 ഉദ്യോഗസ്ഥരുടെ കുറവുമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് സംബന്ധിച്ച പി മമ്മിക്കുട്ടി എംഎൽഎയുടെ ചോദ്യത്തിനാണ് രേഖാമൂലമുള്ള മറുപടി. സംസ്ഥാനത്ത് IAS കേഡറിൽ അംഗീകൃത അവലംബ പ്രകാരം 231 ഉദ്യോഗസ്ഥർ വേണമെന്നിരിക്കെ 87 ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി. സമാനമാണ് IPS ഉദ്യോഗസ്ഥരുടെയും സ്ഥിതി. അംഗബലം 172 എന്നിരിക്കെ 82 ഓഫീസർമാരുടെ കുറവാണ് സംസ്ഥാനത്ത് ഉള്ളത്. IFS കേഡറിൽ 107 പേർ വേണമെന്നിരിക്കെ 45 പേരുടെ കുറവും ഇവിടെയുണ്ട്. എന്നാൽ ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനിൽ മറ്റു സംസ്ഥാന കേഡറുകളിൽ നിന്നും IAS-ൽ 1, IPS-ൽ 3, IFS-ൽ 8 ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് സേവനം അനുഷ്ഠിക്കുന്നു. നേരിട്ടുള്ള നിയമനത്തിൽ കൂടിയും സ്ഥാനക്കയറ്റം സെലക്ഷൻ മുഖേനയും കൂടുതൽ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന കേഡറിൽ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. കേരള കേഡറിലുള്ള IAS ഉദ്യോഗസ്ഥരിൽ 22 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും 2 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനിലും 6 പേർ സംസ്ഥാന സർക്കാരിന് കീഴിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിലും ജോലി ചെയ്തു വരുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ മറുപടി. IPS ഉദ്യോഗസ്ഥരിൽ 22 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും 1 ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനിലും 2 പേർ സംസ്ഥാന സർക്കാരിന് കീഴിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിലും ജോലി ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. IFS ഉദ്യോഗസ്ഥരിൽ നിലവിൽ 14 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും 5 പേർ സംസ്ഥാന സർക്കാരിന് കീഴിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിലും ജോലി ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് IAS IPS ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടാകാൻ കാരണമെന്നാണ് മമ്മിക്കുട്ടി എംഎൽഎയുടെ ചോദ്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ജനം, തിരുവനന്തപുരം.